സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇക്കഴിഞ്ഞ ദിവസം വൈറലായി മാറിയ ഒരു വീഡിയോയുണ്ട്. കേവലം 21 വയസ്സ് മാത്രം പ്രായമുള്ള ഹന റൌഹിത്തി മൈപി ക്ലാർക്ക് എന്ന ന്യൂസിലാൻഡിലെ പാർലമെന്റേറിയൻ ആ നിയമസഭയിൽ നടത്തുന്ന കന്നിപ്രസംഗം. മാവൂറി ഗോത്രവർഗക്കാരാണവർ. ആ ഗോത്രവർഗക്കാർ വിശേഷാവസരങ്ങളിലും സ്വാഗതമേകുമ്പോഴും ചെയ്യുന്ന ഒരു ആചാര നൃത്തമുണ്ട്. അതിന്റെ മനമയക്കുന്ന എന്നാൽ നാടികളിൽ മിന്നൽ പിണർ പായിക്കുന്ന ഒരു രൗദ്ര സൗന്ദര്യത്തിലൂടെ, ചടുലമായ അംഗവിക്ഷേപങ്ങളിലൂടെ, നേത്രചലനങ്ങളിലൂടെ, അതരവിന്യാസങ്ങളിലൂടെ അവൾ സംസാരിക്കുകയായിരുന്നു. ഭാഷ മനസ്സിലായില്ലെങ്കിലും കേൾക്കുന്നവർ കോരിത്തെറിച്ചു പോകുന്ന ഒരു ശരീരഭാഷയുണ്ടതിന്. മാവൂറി ഹക്ക, അതുപയോഗിച്ചാണ് അവൾ തന്റെ കന്നിപ്രസംഗം ആരംഭിച്ചത്. അതിന്റെ ഏകദേശ അർത്ഥം ഇങ്ങനെയാണത്രേ: ഞാൻ മരിക്കുന്നു, ഞാൻ മരിക്കുന്നു, ഞാൻ ജീവിക്കുന്നു, ഞാൻ ജീവിക്കുന്നുവെന്ന്. ആ ഗോത്രജനതയുടെ സ്വാഭിമാനത്തെയും ഐക്യത്തെയും പോരാട്ട വീര്യത്തെയും കുറിക്കുന്ന ഒരു പല്ലവിയാണത്. ഇന്നും തന്റെ ജനത നേരിടുന്ന അസ്തിത്വ ദുഃഖങ്ങളെ ഈ ചെറുപ്പക്കാരി ലോകശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. എന്ന് മാത്രമല്ല, കുറച്ചുകൂടി പ്രകൃതി സൗഹൃദമായ വികസന മാതൃകകൾ അവലംബിക്കാനായി അവൾ പോരാട്ടം നടത്തുകയും ചെയ്യുന്നു. തന്റെ സമ്മതിദായകരോട് ആ യുവതി നൽകിയ വാഗ്ദാനം എന്താണെന്നോ: ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കും, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുമെന്ന്. ഇന്ന് 1 സാമുവൽ 3 കുഞ്ഞു സാമുവലിനെ ദൈവം വിളിക്കുന്നത് നമ്മൾ കേൾക്കും. അവന്റെ ഗുരുവായ ഹേലി അവനോട് പറഞ്ഞു കൊടുത്തു, ഇന്ന് നീ ദൈവസ്വരം കേൾക്കുമ്പോൾ ഇതാ ഞാൻ എന്ന ഉത്തരം പറയാൻ ആ കുഞ്ഞ് അതുപോലെ ചെയ്യുന്നുമുണ്ട്. ഇതാ ഞാൻ, ഹിയർ ഐ ആം, ഹീബ്രുവിൽ ഹിനൈനി. സമർപ്പിത ബന്ധങ്ങളുടെ അടിസ്ഥാന ഭാവത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണത്. ഉടമ്പടി ഭാവത്തെ, നിനക്കായി ഞാനുണ്ട് എന്ന്. ഇന്നലെ നമ്മൾ കണ്ടൊരു കാര്യമുണ്ടല്ലോ, ദൈവവുമായുള്ള നമ്മുടെ ബന്ധമാണ് നമ്മുടെ ആത്യന്തികമായ ബന്ധമെന്ന്, അൾട്ടിമേറ്റ് റിലേഷൻഷിപ്പ്. ഹീന എന്ന ഹീബ്രു വാക്കിൻ്റെ വകഭേദമാണ് ഹിനൈനി. ഈന എന്നാൽ ഇതാ, നോക്കൂ എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു ആശ്ചര്യദോതകവുമാണ്. നാം ക്രിസ്മസ് ധ്യാന വഴികളിൽ കണ്ടിട്ടുള്ള ഒരു വാക്കാണത്. ദൈവം തന്നെ തന്നെ ആവിഷ്കരിക്കുമ്പോഴും വെളിപ്പെടുത്തുമ്പോഴുമെല്ലാം നമ്മുടെ സവിശേഷ ശ്രദ്ധയും ദൃഷ്ടിയും തന്നിൽ ഉറപ്പിക്കാൻ വേണ്ടി ഈ വിളി ഉയർത്തുന്നുണ്ട്. അതിന് മറുപടി എന്നോണം ഹിനൈനി, ഇതാ ഞാൻ എന്നത് വിശ്വാസികളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. സാധാരണയായി ഹിനൈനി എന്ന പഴയ നിയമത്തിൽ ബൈബിൾ വ്യക്തിത്വങ്ങളും ദൈവവുമൊക്കെ ഉറപ്പിച്ചു പറയുമ്പോൾ 3 വികാരങ്ങൾ അതിൽ നിന്ന് ഉണർന്നു വരാറുണ്ട്. 1, അപരന്റെ ആവശ്യങ്ങൾക്കായി സഹായത്തിനായി സ്വയം സന്നിഹിതനാകാനും അതിനെ ഉൾക്കൊള്ളാനുമുള്ള സന്നദ്ധത. 2, അപരന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഊർജ്ജസ്വലത. 3, അപരന് വേണ്ടി ആത്മയാഗമായി തീരാനുള്ള തയ്യാറ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം കാണുന്നത് പോലെ ദൈവം നമുക്ക് വേണ്ടി സദാ സന്നിഹിതനാണ് എന്നതാണ് ഇതിൻ്റെ സാരാംശം. ഇന്ന് സങ്കീർത്തനം 40 കർത്താവിൻ്റെ മനുഷ്യാവതാരവുമായി ബന്ധപ്പെട്ടാണ് ഇതിനെ മനസ്സിലാക്കുന്നത്. ഹെബ്രായർ 10 അങ്ങനെയാണ് സങ്കീർത്തനം 40 വ്യാഖ്യാനിക്കുന്നതും. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം തന്നെ ഇതാ ഞാൻ എന്ന ബൃഹത് സുന്ദരമായ പ്രഘോഷണമാണത്രേ. നമുക്കായി മരിക്കുകയും ജീവിക്കുകയും ചെയ്ത നാഥൻ, ജീവന്റെ വിജയത്താൽ മരണത്തെ ഉന്മൂലനം ചെയ്തവൻ. ഇന്ന് മർക്കോസ് 1:29-39 ക്രിസ്തുനാഥൻ നമുക്കായി എത്രമാത്രം സന്നിഹിതനാണ് എന്നത് ദ്യോതിപ്പിക്കപ്പെടുന്നുണ്ട്. ശിഷ്യർ നാഥനോട് പറയുകയാണ്, എല്ലാവരും നിന്നെ തേടുന്നുവെന്ന്. നാഥൻ ഓർമ്മിപ്പിക്കുന്നു, ഏതാനും പേർക്ക് മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയാണ് താൻ വന്നിരിക്കുന്നത് എന്ന്. അത്ര സന്നിഹിതനും സന്നദ്ധനുമാണ് ദൈവം നമ്മളെ പ്രതി. ഇന്നലെ ശ്രദ്ധയിൽപ്പെട്ട സുന്ദരമായൊരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കാമെന്ന് കരുതുന്നു. ബഹിരാകാശത്തേക്ക് ആദ്യമായി പോയ റഷ്യൻ കോസ്മോണറ്റാണ് യൂറി ഗഗാറൻ. അക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ ഔദ്യോഗിക മതം നിരീശ്വരവാദമായിരുന്നു. അതിനെ ഊട്ടിയുറപ്പിക്കാനെന്ന വണ്ണം യൂറി ഗഗാറൻ പിന്നീട് പറഞ്ഞു, ഞാൻ ബഹിരാകാശത്തെങ്ങും തിരഞ്ഞു, അവിടെയെങ്ങും ദൈവത്തെ കണ്ടില്ല എന്ന്. ഇതിന് മറുപടിയായി വിഖ്യാതനായ C.S. ലൂയിസ് എഴുതിയ സീയിങ് ഐ എന്നൊരു ലേഖനമുണ്ട്. അതിൽ അദ്ദേഹം പറയുകയാണ്, 1-ം നിലയിൽ താമസിക്കുന്ന ഒരുവൻ പടികയറി ചെന്ന് 2-ം നിലയിൽ താമസിക്കുന്ന ഒരാളെ കണ്ടെത്തുന്നത് പോലെ ദൈവത്തെ കണ്ടെത്താൻ നമുക്കാകില്ല എന്ന്. അതിനൊരു ഉദാഹരണവും അദ്ദേഹം ചേർത്ത് വായിക്കുന്നുണ്ട്. ഷേക്സ്പിയർ സൃഷ്ടിച്ച ഒരു കഥാപാത്രമാണല്ലോ ഹാംലെറ്റ്. ഹാംലെറ്റ് വിചാരിക്കുകയാണ് ഷേക്സ്പിയറിനെ തനിക്ക് കാണണമെന്ന്. അതിനായി ഹാംലെറ്റ് നാടകത്തട്ടിൽ ഷേക്സ്പിയറിനെ അന്വേഷിച്ചിട്ട് കാര്യമില്ല. കാരണം ഹാംലെറ്റ് ഒരു കഥാപാത്രവും ഷേക്സ്പിയർ എഴുത്തുകാരനുമാണ്. ഹാംലെറ്റിനെ ഷേക്സ്പിയറിനെ കാണണമെന്നുണ്ടെങ്കിൽ ഷേക്സ്പിയർ തന്നെ തന്നെ ആ കഥയിലേക്ക് എഴുതി ചേർക്കേണ്ടി വരും. റൈറ്റ് ഹിംസെൽഫ് ഇൻ, C.S. ലൂയിസ് പറയുകയാണ്. ഇതുപോലെയാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുവെന്ന് മാത്രമല്ല, മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് തന്നെ തന്നെ എഴുതി ചേർക്കുകയും ചെയ്തു. ഇതാണ് മനുഷ്യാവതാര രഹസ്യം. ഹിനൈനി,
ഇതാ ഞാൻ അങ്ങനെയൊരു ശരീരം തന്നു, അങ്ങയുടെ ഹിതം നിറവേറ്റാനായി ഞാനിതാ വന്നിരിക്കുന്നു. ഇന്ന് സങ്കീർത്തനം 40 നാഥൻ പറയുന്നത് പോലെ മനുഷ്യാവതാരത്തിൻ്റെ മഹിത മുഹൂർത്തമാണത്.